കാസർകോട്ടെ കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിവാദം തുടങ്ങിയിട്ട് കുറച്ച് കാലമൊന്നുമല്ല തുടങ്ങിയിട്ട്, അതായത് അദ്ദേഹം ആരംഭിച്ചിട്ട് കാലം കുറയായി, വീണ്ടും വീണ്ടും ഓരോ ദിവസവും പുതിയ പുതിയ പരാമർശങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വരികയും അയാളുടെ ഇടപെടലെല്ലാം വലിയ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാകുകയൊക്കെ എല്ലാം ചെയ്തിരുന്നു. ഇപ്പോഴിതാ ഫേസ്ബുക്ക് പോസ്റ്റിൽ സ്വന്തം പാർട്ടി നേതാവിനെതിരെ അസഭ്യ വർഷവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. കോൺഗ്രസ് നേതാവിൻ്റെ എതിരെ ഫേസ്ബുക്കിലാണ് അസഭ്യ പരാമർശവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത്. കാസർഗോഡ് കോൺഗ്രസിലെ തർക്കം രൂക്ഷമായിരിക്കുന്നതിനിടയിലാണ് ഫേസ്ബുക്കിലെ അസഭ്യം വിളിച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നത്. കോൺഗ്രസിലെ പരസ്യപ്പോരിൻ്റെ തുടർച്ചയായി ഉണ്ണിത്താൻ ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതായത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ണിത്താൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന. ഓരോ സമയം കഴിയുന്നതോറും കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അവിടെ തന്നെ മുതിർന്ന നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ നേതാവിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് ഇത്തരത്തിലുള്ള അസഭ്യ വർഷം ഉണ്ടായിരിക്കുന്നത്. KPCC മൈനോറിറ്റി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി കൂടിയായ ഡാർലിൻ ജോർജ് കടവനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ അധിക്ഷേപിച്ചത്. അതായത് മൈനോറിറ്റി സെല്ലിൻ്റെ കൺട്രോൾ വഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഇതിൻ്റെ KPCCയുടെ വിഭാഗ നേതൃത്വത്തിലുള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഇന്ത്യൻ നേഴ്സസ് അസോസിയേഷൻ്റെ ദേശീയ സെക്രട്ടറി കൂടിയാണ് ഈ ഡാർലിൻ ജോർജ്. അദ്ദേഹത്തെയാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ അസഭ്യ പരാമർശം നടത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ അപഹാസ്യനാക്കിയിരിക്കുന്നത്. ഡാർലിൻ ജോർജ് കടവൻ്റെ പുതിയ പ്രൊഫൈൽ ഫോട്ടോയ്ക്ക് താഴെയാണ് ഉണ്ണിത്താൻ്റെ ഫേസ്ബുക്ക് വെരിഫൈഡ് പേജിലൂടെ പരമനാറി എന്ന് വിളിച്ചുള്ള കമൻറ്റ് വന്നത്. വലിയ തോതിലുള്ള വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് യാതൊരു വിധ ഉളുപ്പമില്ലാതെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യങ്ങളല്ല. ഈ ഫേസ്ബുക്ക് ഐഡി കൃത്യമാണോ എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആണെങ്കിൽ കൃത്യമായ നടപടികളും സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫേക്ക് ഐഡികളും മറ്റും പ്രദർശിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് സ്ക്രീൻഷോട്ടുകളും എല്ലാം വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇയാൾക്കെതിരെ, ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ഇയാൾക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ചേ പറ്റൂ. അതായത് ഇതിന് താഴെ ഉണ്ണിത്താൻ പിരിയിളകി തുടങ്ങിയോ എന്ന കമൻറ്റുമായി ചിലരെത്തി. ഇതിൻ്റെ തൊട്ട് താഴെയാണ് മറ്റു പലരും ഇതിൻ്റെ കമൻറ്റുമായിട്ട് എത്തിയത്. സംഭവം വിവാദമായതോടെ കമൻറ്റ് പിന്നീട് ഡിലീറ്റ് ചെയ്തു. തെരഞ്ഞെടുപ്പിന് പിന്നാലെ പരാജയ ഭീതിയിലായി ഉണ്ണിത്താൻ എതിർവിഭാഗത്തിലെ നേതാക്കളെ അധിക്ഷേപിക്കുന്നത് തുടരുകയാണ് എന്നാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ ഉണ്ണിത്താൻ ഫേസ്ബുക്കിൽ മുനവച്ച ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് പെരിയയ്ക്കെതിരെ രംഗത്തെത്തിയത് ഉണ്ടാക്കിയത്. ഉണ്ണിത്താൻ കോൺഗ്രസ് പ്രവർത്തകരെ തമ്മിലടിപ്പിക്കുന്ന വരത്തിനാണെന്ന് തിരിച്ചടിച്ച ബാലകൃഷ്ണൻ പെരിയ രാജ്യഭീഷണിയും മുഴക്കിയിരുന്നു. അതായത് പുറമേ നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് തിണ്ണമഴ കാട്ടിൽ വന്ന് നമ്മളെ ഭരിക്കാൻ ശ്രമിക്കുന്ന വലിയ തോതിലുള്ള ഒരു പ്രശ്നം, നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത്, കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവർ, അവർക്ക് അവരുടേതായ റോളുണ്ട്, അവർക്കത് ചെയ്യാനും അറിയാം. പുറമേ നിന്ന് ഒരാൾ ഗൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ പോലും അമേരിക്ക ഇന്ത്യയുടെ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ കൃത്യമായിട്ട് പറയാറുണ്ട് ഞങ്ങളുടെ കാര്യം നോക്കാം, ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ പ്രശ്നം നോക്കാം നമുക്കറിയാം, നമ്മുടെ വീട്ടിലെ പ്രശ്നം നോക്കുന്നത് നമ്മൾ തന്നെയാണ്, മറ്റൊരിടത്തും കയറി അവിടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അയാൾ ഭരണം നടത്തേണ്ട കാര്യമില്ല, ഇവിടെ അതിനുള്ള സാഹചര്യം ആരും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല, പിന്നെ എന്തിനാണ് വലിഞ്ഞു കയറി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ ഉണ്ടായ ആരോപണത്തിന് തൊട്ട് പുറകെയാണ് ഇപ്പോൾ പുതിയ ഫേസ്ബുക്ക് ഇഷ്യൂ വന്നിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിച്ച ഉണ്ണിത്താൻ തെരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണൻ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും തെളിവുകൾ വാർത്താസമ്മേളനം നടത്തി പുറത്തുവിടുമെന്നും എല്ലാം പറഞ്ഞിരുന്നു. പടന്നക്കാട്ട് വസതിയിൽ മാധ്യമങ്ങളെ കാണുമെന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ അറിയിച്ചിരുന്നത്. അതെന്ത് തന്നെയാലും ആകട്ടെ, മാധ്യമങ്ങളെ കാണട്ടെ കാണാതിരിക്കട്ടെ അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് 100,000-ക്കണക്കിന് ആളുകൾ കാണുന്ന പ്രദേശത്തെ ഒരു വ്യക്തിയെ, വലിയ ഡാർവിൻ ജോർജ് എന്ന് പറയുന്ന ആ മനുഷ്യനെ, അല്ലെങ്കിൽ ആ സംഘടനാ നേതാവിനെ, മൈനോറിറ്റി വിഭാഗത്തിൻ്റെ നേതാവിനെ അപഹേളിച്ചത് വളരെ വലിയ നിന്ദ്യമായ കുറ്റകൃത്യം തന്നെയാണ്. ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കൃത്യമായി അയാൾ പ്രതിയാണെങ്കിൽ അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതല്ല, ഇതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലുമാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിലും അവർക്കെതിരെയും ശക്തമായ നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.